നമസ്കാരം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഫോക്കസ് ടൈം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കെപിസിസി ഭാരവാഹി പട്ടിക സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനു കൈമാറി. പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് മുൻ DCC അധ്യക്ഷന്മാർക്ക് ഇളവ് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാതെ. തൃശൂർ മുൻ DCC അധ്യക്ഷനായ MP വിൻസെന്റിനായി KC വേണുഗോപാൽ നടത്തിയ നീക്കങ്ങൾ തർക്കത്തിനിടയാക്കി. ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. രണ്ട് ദിവസമായി മഴ തുടരുന്നതിനാൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. ഇടമലയാർ ഡാമിൽ 24 മണിക്കൂറിനിടെ 30 സെന്റിമീറ്റർ ജലനിരപ്പ് കൂടി. കുഴൂർ ഗ്രാമപഞ്ചായത്തിനെ സാഗി പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ചാലക്കുടി MP ബെന്നി ബഹനാൻ കുഴൂർ പഞ്ചായത്തിനെ സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി പ്രഖ്യാപനം നടത്തി. സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. KPCC ഭാരവാഹി പട്ടിക സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനു കൈമാറി. മുൻ DCC അധ്യക്ഷന്മാർക്ക് ഇളവ് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് പട്ടിക സമർപ്പിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാലിന് ഇളവ് നൽകി. തൃശൂർ മുൻ DCC അധ്യക്ഷനായ MP വിൻസെന്റിനായി KC വേണുഗോപാൽ നടത്തിയ നീക്കങ്ങൾ തർക്കത്തിനിടയാക്കിയിരുന്നു. KPCC ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കാതെ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങിയതിനു പിന്നിൽ തൃശൂരിലെ ഒരു നേതാവിനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് സൂചന. തൃശൂരിലെ ഒരു മുൻ DCC പ്രസിഡന്റിനെ KPCC ഭാരവാഹിയാക്കണമെന്ന് KC വേണുഗോപാൽ നിർബന്ധം പിടിച്ചതോടെയാണ് പ്രതിസന്ധിയായത്. ഇതു പറ്റില്ലെന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചുനിന്നതോടെ പട്ടികയിൽ ഒപ്പിടേണ്ടെന്ന് KC വേണുഗോപാൽ നിലപാടെടുത്തു. ഇതോടെ താരിഖ് അൻവറിനും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. തൃശൂരിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നേതാവിനെ ഉൾപ്പെടുത്താതെ KPCC ഭാരവാഹി പട്ടിക പുറത്തിറക്കാൻ അനുമതി നൽകില്ലെന്ന പിടിവാശിയിലായിരുന്നു KC വേണുഗോപാൽ. ഇദ്ദേഹം തൃശൂരിലെ DCC പ്രസിഡന്റ് ആയതുതന്നെ വേണുഗോപാലിന്റെ ഒത്താശയോടെയായിരുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. തൃശൂരിലെ മറ്റു മുതിർന്ന നേതാക്കളും ഗ്രൂപ്പിനതീതരായ നേതാക്കളും മുൻ പ്രസിഡന്റിനെ KPCC ഭാരവാഹിയാക്കരുതെന്ന നിലപാടിലാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നു തന്നെ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ KPCC ഭാരവാഹിയാക്കാൻ സാധിക്കില്ലെന്ന് കെ സുധാകരൻ നിലപാടെടുത്തത്. എന്നാൽ ആരെതിർത്താലും അദ്ദേഹത്തെ ഭാരവാഹിയാക്കണമെന്നു വേണുഗോപാൽ പറഞ്ഞതോടെയാണ് പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങിയത്. പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്യണമെന്നാണ് താരിഖ് അൻവർ നൽകിയ മറുപടി. DCC പ്രസിഡന്റുമാരെ നിയമിച്ചതിലെ തർക്കങ്ങൾ പരിഹരിച്ചു വരുമ്പോഴാണ് വീണ്ടും കോൺഗ്രസിൽ KPCC ഭാരവാഹി പട്ടിക പുറത്തുവരുന്നതിനു മുൻപ് തന്നെ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. DCC പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തുവരുന്നതിന്റെ തർക്കം KPCC ഭാരവാഹി പട്ടികയിൽ ഇല്ലാതിരിക്കാൻ നേതാക്കളുമായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ KC വേണുഗോപാലിന്റെ പിടിവാശി വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. മാളവിഷൻ, തൃശൂർ. ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. രണ്ടു ദിവസമായി മഴ തുടരുന്നതിനാൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടമലയാർ ഡാമിൽ 24 മണിക്കൂറിനിടെ 30 സെന്റിമീറ്റർ ജലനിരപ്പ് കൂടി. തത്കാലം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. വെള്ളക്കെട്ടിൽ ജില്ലയിൽ പലയിടത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മഴ നിർത്താതെ പെയ്യുന്നതിനാൽ റോഡിലെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിലായി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീട്ടിൽ വെള്ളം കയറിയതിനാൽ ഒരു കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പാറക്കടവ് പഞ്ചായത്തിലെ സെന്റ് ആന്റണീസ് UP സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. എറണാകുളം നഗരത്തിലെ ചില സ്ഥലങ്ങളും വെള്ളക്കെട്ടിലായി. രണ്ടു ദിവസമായി മഴ തുടരുന്നതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടമലയാർ ഡാമിൽ 24 മണിക്കൂറിനിടെ 30 സെന്റിമീറ്റർ ജലനിരപ്പ് കൂടി. തൽക്കാലം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ചൊവ്വാഴ്ച രാവിലെ ലോവർ പെരിയാർ ഡാമിന്റെ 1 ഷട്ടറും ഭൂതത്താൻകെട്ട് ഡാമിന്റെ 15 ഷട്ടറും തുറന്നു. 24 മണിക്കൂറിനിടെ ഇടമലയാറിലും ഭൂതത്താൻകെട്ടിലും റെക്കോർഡ് മഴയാണ് പെയ്തത്. ഇടമലയാറിൽ 177 mm മഴയും ഭൂതത്താൻകെട്ടിൽ 135 mm മഴയുമാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ലഭിച്ചത്. ഇടമലയാറിലും ഭൂതത്താൻകെട്ടിലും ഈ വർഷത്തെ ഏറ്റവും കൂടിയ മഴ നിരക്കാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഇടമലയാർ ഡാമിൽ 85% വെള്ളമുണ്ട്. നിലവിലെ ജലനിരപ്പ് 163.8 മീറ്ററാണ്. ഡാമിന്റെ പരമാവധി സംഭരണശേഷി 169 മീറ്ററാണ്. 166.8 മീറ്റർ എത്തിയാൽ ഡാം തുറക്കുമെന്ന് KCB അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി നോക്കുമ്പോൾ 20 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട്.
ചൊവ്വാഴ്ച ഉച്ചയോടെ നീരൊഴുക്ക് കുറഞ്ഞതോടെ ആശങ്കയ്ക്ക് വകയില്ലെന്നും കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞു. പകൽ സമയത്ത് മഴ കുറവാണെങ്കിലും രാത്രി നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിലാണ് ജലനിരപ്പ് ഉയരുന്നത്. തമിഴ്നാട്ടിലെ നീരാർ അണക്കെട്ട് തുറന്നത് ഇടമലയാറിന്റെ വൃഷ്ടിപ്രദേശത്തേക്ക് നീരൊഴുക്ക് ശക്തമാക്കി. 3 മണിക്കൂറിൽ 12 മുതൽ 15 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുന്നത് പിന്നീട് കുറഞ്ഞു. ന്യൂനമർദ്ദം ശക്തിപ്പെട്ടാൽ മാത്രമേ ഡാം തുറക്കേണ്ടി വരൂ. ലോവർ പെരിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി. ഡാമിന്റെ പരമാവധി സംഭരണശേഷി 256 മീറ്ററാണ്. 253 മീറ്ററിലാണ് തുറന്നത്. ഭൂതത്താൻകെട്ട് ഡാമിൽ ഓരോ ഷട്ടറും 3 മുതൽ 4 മീറ്റർ വരെ ഉയർത്തി. 28 മീറ്ററാണ് നിലവിലെ ഡാമിലെ ജലനിരപ്പ്. പരമാവധി സംഭരണശേഷി 34.95 മീറ്ററാണ്. സെക്കൻഡിൽ 750 ഘനമീറ്റർ വെള്ളമാണ് ഡാമിന് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. മളവിഷൻ കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വെള്ളിയാഴ്ച വരെ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് സാധ്യത. ശനിയാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 11 സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. വ്യാഴാഴ്ച വരെ കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അറബിക്കടലിൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴിയുടെയും ബംഗാൾ ഉൾക്കടലിൽ 48 മണിക്കൂറിനുള്ളിൽ രൂപപ്പെടാനിടയായ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ ശക്തമായത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.